So let's start our fourth chapter. Fourth chapter is a poem. നമ്മുടെ നാലാമത്തെ ചാപ്റ്ററാണ്. അതൊരു പോയമാണ്. പോയം കവിതയാണ്. ഓക്കെ, ഒരു ചെറിയ കവിതയാണ്. ഈ കവിതയുടെ പേരെന്താണ്? ടോൾ ട്രീസ്. ഓക്കെ, ടോൾ ട്രീസ് എഴുതിയത് എലീൻ മാത്യൂസ് ആണ്. എലീൻ മാത്യൂസ് റോട്ട് ടോൾ ട്രീസ്. ടോൾ ട്രീസ് എന്നുള്ള കവിത എലീൻ മാത്യൂസ് ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, എലീൻ മാത്യൂസിൻ്റെ ഈ പോയം ഉണ്ടെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പോയം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിൽ കുറേ വേർഡ്സ് അല്ലെങ്കിൽ കുറേ യൂസേജുകളുണ്ട്. കവിതയെ കവിതയാക്കി മാറ്റുന്ന ചില ഘടകങ്ങളുണ്ട്. ചില വേർഡ്സ്, ചില ഡിവൈസസ് ഉണ്ട്. അതിന് നമ്മൾ പോയറ്റിക് ഡിവൈസ് എന്ന് പറയും. അപ്പോൾ ഈ കവിത പറയുമ്പോൾ ഇതിൽ ഏത് പോയറ്റിക് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഒന്ന് രണ്ട് കുറേ പോയറ്റിക് ഡിവൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ഈ കവിതയിലുണ്ട്. അപ്പോൾ അതെന്താണ് ഞാൻ നിങ്ങൾക്ക് കവിത പറയുമ്പോൾ പറഞ്ഞു. വളരെ ചെറിയ കവിതയാണ്, വളരെ സിമ്പിളായിട്ടുള്ള കവിതയാണ്, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കവിത. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ടെക്സ്റ്റ് വായിക്കാം. ടോൾ ട്രീസ് വിത്ത് യുവർ ഫീറ്റ് ഇൻ ദ എർത്ത് ആൻഡ് ദ ഹെഡ്സ് ഇൻ ദ സ്കൈ, ദ ടോൾ ട്രീസ് വാച്ച് ദ ക്ലൗഡ്സ് ഗോ ബൈ with their head feet in the earth. അവരുടെ കാലുകൾ എർത്തിലാണ്, ഭൂമിയിൽ അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കുന്നു. And their heads in the sky. അതായത് സ്കൈയിൽ അവരുടെ തലയിൽ, അവരുടെ തല ആകാശത്തും അവരുടെ കാലുകൾ ഭൂമിയിലുമാണ് എന്നാണ് പറയുന്നത്. Tall trees watch the clouds go by. അതായത് ഈ വലിയ മരങ്ങൾ, ടോൾ ട്രീസ് മീൻസ് നല്ല നൂറുള്ള മരങ്ങൾ, ഈ വലിയ മരങ്ങൾ വട്ട് ദേ ഡു, അവരെന്ത് ചെയ്യുന്നത്? ദേ വാച്ച്, അവർ നോക്കുകയാണ്, വീക്ഷിക്കുകയാണ്. വാട്ട് ദേ വാച്ച്? ദ ക്ലൗഡ്സ് മൂവിങ് ബൈ. അതായത് അത് ക്ലൗഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് അവർ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെൻ ദ ഡസ്ക് സെൻസ് ക്വിക്ലി, ഡസ്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡസ്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, സായാഹ്നത്തിനെയാണ് ഡസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? When the dusk sends quickly the birds to rest. അതായത് ഡസ്ക്, ഡസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സായാഹ്നം വരുമ്പോൾ, ആ സമയം വരുമ്പോൾ എന്താണ് ഡസ്ക് ചെയ്യുന്നത്? ഡിസെൻഡ്, അതൊരു അവരെന്ത് ചെയ്യാൻ, ഒരു പറഞ്ഞയക്ക്, ആരെ തിരിച്ച് പറഞ്ഞയക്കുന്നത്? ദ ബേർഡ്സ് ടു റെസ്റ്റ്. ബേർഡ്സിന്, പക്ഷികളൊക്കെ സായാഹ്ന സമയമാകുമ്പോൾ അവരുടെ കൂടുകളിലേക്ക് ചേരും. ആ ഒരു അവസ്ഥ, ഒരു കാഴ്ചയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതായത് സായാഹ്ന സമയമായി എല്ലാ പക്ഷികളും, എല്ലാ ബേർഡ്സും അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അവരുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടിലേക്ക്, അവരുടെ കൂട്ടിലേക്ക് ചേക്കേറുന്ന സമയത്ത്. ദ ടോൾ ട്രീസ് ഷെൽറ്റർ ദം സേഫ് ഇൻ എ നെസ്റ്റ്. ദ ടോൾ ട്രീസ് ഷെൽറ്റർ ദം. ടോൾ ട്രീസ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വലിയ മരങ്ങൾ എന്ത് ചെയ്യുന്നത്? നീളമുള്ള മരങ്ങൾ എന്ത് ചെയ്യുന്നത്? ദേ ഷെൽറ്റർ ദം. ഷെൽറ്റർ പറഞ്ഞാൽ എന്താണ്? അവർക്ക് തണല് നൽകുകയാണ്, അവർക്കൊരു താമസിക്കാനൊരു സൗകര്യം നൽകുകയാണ്. ആ സൗകര്യം അവരുടെ നെസ്റ്റ്, അവർക്ക് അവിടെ അവരുടെ കൂട് കെട്ടാൻ ഈ മരങ്ങൾ തങ്ങളുടെ ചില്ലകളും തങ്ങളുടെ ഈ ബ്രാഞ്ചസൊക്കെ കൊടുക്കുകയാണ്. അതിൽ അവരുടെ അങ്ങനെ അവരുടെ ഈ കിളികൾക്ക് കൂട് കൂട്ടി അവർക്ക് താമസിക്കാം. അപ്പോൾ അവർക്കൊരു തണലായി മാറുകയാണ് നമ്മുടെ ഈ ടോൾ ട്രീസ്. ഓക്കെ, ഞാൻ എന്താണ്? ആൻഡ് ഇൻ ദ നൈറ്റ്, നൈറ്റ് മീൻസ് രാത്രി. രാത്രി എന്താണ് സംഭവിക്കുന്നത്? സായാഹ്ന സമയത്ത്, സായാഹ്ന സമയത്ത് പകൽ സമയത്ത് എന്താ അവർ വേഗങ്ങൾ പോകുന്നത് വീക്ഷിക്കുന്നത്. സായാഹ്ന സമയമാകുമ്പോഴേക്ക് അവർ കിളികൾക്കും മറ്റ് പക്ഷികൾക്കും എല്ലാം എന്താ ചേക്കേറാൻ കൂട് നൽകി, തണല് നൽകി കൊടുക്കുന്നു. പിന്നെ ഇരുട്ടിൻ്റെ സമയമാകും, രാത്രിയിൽ അവരെന്ത് ചെയ്യുന്നത്? വിത്ത് ദ ടോൾ ട്രീസ് പീപ്പിംഗ് ദ മൂൺ ഷൈൻ ഡൗൺ ഓൺ എ വേൾഡ് ദാറ്റ് ഈസ് സ്ലീപ്പിംഗ്. അപ്പൊ എന്ത് ടോൾ ട്രീസ് എന്താ ചെയ്യുന്നത്? പീപ്പിംഗ്. പീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയോ, ഒന്നുമില്ലേ, ഇങ്ങനെ പാളി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറയില്ലേ, എല്ലാം എല്ലാം ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതിനാണ് പീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോൾ ട്രീസ് എന്താ ചെയ്യുന്നത്? ഒളിഞ്ഞു നോക്കുകയാണ്. വാട്ട് ആർ ദേ ലുക്കിംഗ് അറ്റ്? ദ മൂൺ, ചന്ദ്രന്. ചന്ദ്രൻ ഇങ്ങോട്ട് ഷൈൻ ചെയ്യുന്ന, നല്ല തിളങ്ങി നിൽക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനെ കാണുകയാണ് അവർ. അവർ കാണുന്നത് ഒളിഞ്ഞു നോക്കുകയാണ്.
ഓക്കേ ഓൺ ദ വേൾഡ് ദാറ്റ് ഇസ് സ്ലീപ്പിംഗ്, അതായത് ബാക്കി ഭൂമി മുഴുവൻ ഹോൾ വേൾഡ് ഇസ് സ്ലീപ്പിംഗ്, എല്ലാവരും എല്ലാവരും ഉണങ്ങുന്ന സമയത്ത് വാട്ട് ഡു ദ ട്രീസ് ഡു, ദേ എന്താണ് ചെയ്യുന്നത്, ദേ പീപ്പ് അറ്റ് ദ മൂൺ. എന്തുകൊണ്ടാണ് പീപ്പിംഗ് അറ്റ് ദ മൂൺ എന്ന് പറയാൻ കാര്യം അറിയോ, ആ ഇമേജ് നിങ്ങൾ മനസ്സിൽ ഞാൻ പറയുന്നുണ്ടാവണം. ഓക്കെ, ഈ എന്തായിരുന്നു നമ്മുടെ ചന്ദ്രനിൻ്റെ വെളിച്ചം വരുമ്പോൾ, എല്ലാ വെളിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാ മരങ്ങളെയും കാണും. ആ വെളിച്ചം ചില ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കാറ്റിൽ ഇതാകുമ്പോൾ ചില ചില്ലകളിൽ തന്നൊരു എന്തായിരുന്നു വെളിച്ചം വരും, ചിലതിന് കാണില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് കാറ്റ് വീഴുമ്പോൾ അപ്പം ചില ചില്ലകളിൽ മാത്രമേ വെളിച്ചം കിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആക്കി ആ ഈ ചില്ലകൾ ഒളിഞ്ഞ് നോക്കുകയാണോ എന്ന് തോന്നും. അപ്പം ആ ഒരു ഭംഗിയുള്ള ഒരു പിക്ചറാണ് ഈ ഒരു സ്റ്റെൻസിലുള്ളത്. സ്റ്റെൻസ് പറഞ്ഞാൽ ഓരോരോ പാരഗ്രാഫിനാണോ, പോയത്തിൽ ഓരോ പാരഗ്രാഫിന് ഓരോ സ്റ്റെൻസേ പറയാം. ഇതിൽ മൂന്ന് സ്റ്റെൻസ് ഉണ്ട്. ഈ സ്റ്റെൻസയിൽ ഇതാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന മരങ്ങളെക്കുറിച്ച്. ഓക്കെ, ക്ലിയർ ആയി. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ബാക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ മരങ്ങൾ ഓരോരുത്തരും ഈ ചന്ദ്രനിലെ ഒളിഞ്ഞിങ്ങനെ നോക്കും. അതായത് ചിലത് അതായത് ചന്ദ്രൻ്റെ വെളിച്ചം അങ്ങനെയാണ് അവരുടെ മേൽ പ്രകാശിക്കുക. ചില എല്ലായിടത്തും കൂടെ വരില്ല, ഒരു പോർഷനിലേക്ക് ഒരു കളർ ഉണ്ടാവും. പിന്നെ ഒരു കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ആ ചില്ലകളും കൂടെ മാറുമ്പോൾ അപ്പുറത്തെ ചില്ലകളിൽ നിന്നാവും, അല്ലെങ്കിൽ ആ സൈഡിൻ്റെ തന്നെ വേറെ ചില്ലകളിലേക്ക് കരം വെളിച്ചം വരും. അപ്പോൾ ഒരു മുഴുവൻ മരത്തുമ്പിലേക്ക് വെളിച്ചം വരില്ല, മുഴുവൻ ചില്ലകളിലേക്ക് വെളിച്ചം വരില്ല, ചില ഭാഗങ്ങളിലേക്ക്. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇനി ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയേണ്ട ഒരു ഡിവൈസ് ഞാൻ പറഞ്ഞത്, ഓരോ പോയത്തിനും ഓരോ പോയത്തിന് അല്ലെങ്കിൽ ഒരു കവിതയെ കവിതയാക്കി മാറ്റുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ വന്നങ്ങളും ഒരു മൂന്നാല് എന്തെങ്കിലും വരികളോ അല്ലെങ്കിൽ മൂന്നാല് കാര്യങ്ങൾ എഴുതിയെന്നില്ല, ചില കവിതയാവണമെന്നില്ല. കവിതയ്ക്ക് കവിതയാകാൻ ചില ഘടകങ്ങളൊക്കെ ഉണ്ട്, ചില യൂസേജുകളുണ്ട്, ഉപയോഗങ്ങളുണ്ട്, ചില എക്സ്പ്രഷനുകളൊക്കെ ഉണ്ട്, അലങ്കാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഘടകമാണ് ഈ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളുള്ള പോയറ്റിക് ഡിവൈസാണ് പെർസോണിഫിക്കേഷൻ. ഇനി പെർസോണിഫിക്കേഷൻ എന്നാണ് ഞാൻ വളരെ സിമ്പിൾ സംഭവമാണ്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി നമ്മളൊരു നിർജീവമായ വസ്തു അല്ലെങ്കിൽ ഒരു ഐഡിയ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ജീവനില്ലാത്ത വസ്തുവിനെ, എ നോൺ ലിവിങ് തിങ്, അതിന് നമ്മൾ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുവിൻ്റെ ഘടകങ്ങൾ എന്തായിരുന്നു നൽകുമ്പോൾ അതിന് പെർസോണിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, സോ വെൻ ദർ ഇസ് എ നോൺ ലിവിങ് തിങ്, ഒരു നോൺ ലിവിങ് തിങ്, ഒരു ജീവനില്ലാത്ത വസ്തുവിന് ഒരു ലിവിങ് തിങ്ങിൻ്റെ, ഒരു ജീവനുള്ള വസ്തുവിൻ്റെ, പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ എന്ന് പറയും, മനുഷ്യന്മാരുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അവരുടെ ചില എന്തായിരുന്നു അവരുടെ ചില ഘടകങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ നമ്മൾ മനുഷ്യരാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് നടക്കാം, സംസാരിക്കാം, നമുക്ക് കാണാം, അങ്ങനെ കുറേ കാര്യങ്ങൾ, അത് ജീവനുള്ള വസ്തുവിൻ്റേത്. ഓക്കെ, അപ്പോൾ ആ ജീവനുള്ള വസ്തുവിൻ്റെ എന്തൊക്കെയാണോ നമ്മൾ അത് ഈ എന്തായിരുന്നു നിർജീവമായ വസ്തുവിലേക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. When we attribute, or when a living thing, when a non-living thing, when a non-living thing is given the characteristics of a living thing, okay, it is called personification. For example, deenana yan example edukam. Okay, nane we deal feet in the earth, maringalukku kaal unda, with their heads in the sky, മരങ്ങൾക്ക് തലയുണ്ടോ? ഇല്ല. കാലും തല ആർക്കാണത്? മനുഷ്യന്മാർക്കുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യന്മാരുടെ കാലും തല എന്നുള്ള അങ്ങനത്തെ ഓരോ ഘടകങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി, അവരുടെ ഒരു ഫീച്ചർ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ എന്തായിരുന്നു മരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ടോൾ ട്രീസ് വാച്ച്, മരങ്ങൾക്ക് കാഴ്ചയുണ്ടോ? മരങ്ങൾക്ക് വീക്ഷിക്കാൻ പറ്റുമോ, നിരീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അത് ആര് ചെയ്യുന്നത്? ഒന്ന് മനുഷ്യരെ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് ജീവനുള്ള മറ്റ് വസ്തുക്കളെ, അനിമൽസുകളൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷികൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു നോൺ ലിവിങ് തിങ്സിൻ്റെ ഈ ഓരോ ക്യാരക്ടേഴ്സ് നമ്മളൊരു നിർജീവമായ വസ്തുവിലേക്ക് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിന് ഇതിലിപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾസ് പറയാം, ലൈക്ക് ഫീറ്റ്,
എർത്ത് എന്നുള്ളത്. ദെൻ പീപ്പിംഗ്, അവരൊളിഞ്ഞു നോക്കാറില്ല. ആരും ഒളിഞ്ഞു നോക്കും? മരങ്ങൾ ഒളിഞ്ഞു നോക്കും? ഇല്ല. പക്ഷെ മരങ്ങളോട് അവരെന്താണ് അവർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിനെ മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി, മനുഷ്യന്മാരുടെ ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യണം. അതിനാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ. ഇനിയിപ്പോൾ ഇതിൽ ഈ പോയത്തിലുള്ളത് പോലെ തന്നെ ഇങ്ങനെ ഒരു നിർജീവ വസ്തുവാകും. ഇനി അതല്ലെങ്കിൽ ഒരു ഐഡിയ ആകും. ചില നമുക്കുള്ള അബ്സ്ട്രാക്ട് ഐഡിയാസ് ഉണ്ടാവും, ചില ചിന്തകൾ. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പറയും, സത്യം എൻ്റെ മുന്നിൽ വന്ന് നിന്നു. സത്യത്തിന് നടന്നു വന്നാൽ നമ്മൾ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതൊരു പ്രയോഗമാണ്, ഒരു യൂസേജാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മുന്നിൽ നമ്മൾ സത്യത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നിട്ട് നമ്മൾ പറഞ്ഞു ആ സത്യം എന്നാണ്, നമുക്ക് ആ വ്യക്തിനെ സത്യമായിട്ട് നമ്മൾ തോന്നണം. അപ്പം അത് സത്യം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ നമ്മളൊരു മനുഷ്യൻ്റെ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് സത്യം എൻ്റെ മുന്നിൽ വന്ന് നിന്നത് പോലെ എനിക്ക് തോന്നും, അല്ലെങ്കിൽ സത്യം എൻ്റെ മുന്നിൽ വന്ന് നിന്നു എന്നൊക്കെ നമ്മൾ പറയും. ട്രൂത്ത് സ്റ്റുഡ് ബിഫോർ മീ എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് പെർസോണിഫിക്കേഷൻ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ പോയം കഴിഞ്ഞു. ഈ പോയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം ഈ പെർസോണിഫിക്കേഷനാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പറയാം, അത് ക്ലിയർ ആകണം, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ.